എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുലർച്ചെ ആറു മണിവരെ വീട്ടിലുണ്ടായിരുന്ന ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ പിന്നീട് അവിടുത്തെ മാതാപിതാക്കൾ എണീറ്റപ്പോൾ കാണാനില്ല തിരുവനന്തപുരത്താണ് ഈ സംഭവം തിരുവനന്തപുരത്തെ നാലാഞ്ചിറ എന്ന നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ നിന്നും ഒരു ആൺകുട്ടിയെ കാണാതാകൽ എങ്ങനെയാണ് സംഭവിക്കുക എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ എല്ലാവരും സി സി ടി വി കുട്ടിയെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു എന്നിട്ടും യാതൊരു തുമ്പും കിട്ടാതെ ഇപ്പോൾ അവസാനിച്ചു പോകുമോ എന്നുള്ള ഭയമാണ് എല്ലാവർക്കും തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നിന്ന് പന്ത്രണ്ട് വയസ്സുകാരനെ കാണാതായതുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കുഞ്ഞിൻ്റെ ചിത്രമടക്കമുള്ളത് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അതിരാവിലെ മുതൽ തന്നെ ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് വേഗം തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ കാണാതായാലിനെ കുറിച്ചുള്ള ചർച്ചകളും വാർത്തയും പുറത്തു വരുന്നത് നാലാഞ്ചിറ കോൺവെന്റ് ലൈഡിൽ ജിജോയുടെ മകൻ ജോഹിനിയാണ് കാണാതായത് രാവിലെ ആറു മണിക്ക് ശേഷം കുട്ടിയെ വീട്ടിൽ കണ്ടിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി വാഹന പരിശോധന അടക്കം ഇപ്പോൾ നടത്തുന്നുണ്ട് സി സി ടി വി പരിശോധനയും നടത്തി എന്നാൽ കുട്ടി എങ്ങോട്ട് പോയെന്ന് യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല ബന്ധുക്കളുടെ വീട്ടിലേക്കും അന്വേഷണം നീളുന്നുണ്ട് അതിവേഗം അന്വേഷണം തുടങ്ങിയത് നിർണായകമാണ് ആറു മണി വരെ കുട്ടിയെ വീട്ടിൽ കണ്ടെന്ന മൊഴിയടക്കം വിശ്വാസത്തിലെടുത്താണ് പോലീസ് നടപടികളൊക്കെ തുടങ്ങുന്നത് ഈ വീട്ടിൽ സി സി ടി വി ഇല്ല തൊട്ടടുത്ത വീട്ടിലും സ്ഥാപനങ്ങളിലുമുള്ള സി സി ടി വികൾ പരിശോധിച്ചു എന്നാൽ അതിലൊന്നും തന്നെ കുട്ടി തെളിഞ്ഞിട്ടില്ല എന്നാൽ കുട്ടി മറ്റാരുടെങ്കിലും വീട്ടിലാണോ എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഉള്ളത് അയൽപ്പകത്തുള്ള വീട്ടിലെല്ലാം അന്വേഷിച്ചു കുട്ടിക്ക് വേണ്ടപ്പെട്ട കുട്ടികളുടെ വീട്ടിലും അന്വേഷിച്ചു അവർക്കൊന്നും യാതൊരു അറിവുമില്ല ആരും സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തിയിട്ടുമില്ല എന്താണ് ഈ തിരോധാനത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ എല്ലാവരും ആറു മണിവരെ വീട്ടിൽ കട്ടിലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുകയായിരുന്നു ഈ കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് നിരവധി പേർ ചോദിക്കുന്നു രാവിലെ ആറു മണിക്ക് ശേഷമാണ് ഇത് കാണാതായ തുടങ്ങിയത് മകനെ കണ്ടിട്ടില്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മകൻ ഇങ്ങനെ ഒളിച്ചു കളിക്കാറുള്ളത് കൊണ്ട് ആദ്യം മാതാപിതാക്കൾ അത് കാര്യമാക്കിയില്ല പിന്നാലെ സ്കൂളിൽ പോകാനുള്ള അന്വേഷണം തിരക്കൊക്കെ ആയപ്പോഴേക്കാണ് കുട്ടി വീട്ടിലില്ല എന്ന സത്യം മനസ്സിലായത് പക്ഷെ ഉടനടി തന്നെ എല്ലാം പെട്ടെന്നായിരുന്നു പരാതി നൽകുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും എല്ലായിടത്തും അന്വേഷണം നടത്തുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങി എന്ന് പറയാം സി സി ടി വിയിൽ ഒന്നും തെളിയാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങളുടെ പിന്നാലെയാണ് ഇപ്പോൾ പോലീസുകാർ ആ സമയത്ത് അസ്വാഭാവികമായി അവിടെ വാഹനങ്ങളെ കണ്ടിട്ടുണ്ടോ എന്നും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു അതുപോലെ കുഞ്ഞിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്പറിൽ ബന്ധപ്പെടാനുള്ളതും പോലീസ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഭാഗത്തു നിന്ന് കാണാതായ ഈ കുഞ്ഞ് അധികം ദൂരം പോയിട്ടുണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് അറിയിക്കുന്നുണ്ട് കാരണം തൊട്ടടുത്തുള്ള സി സി ടിവികളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അതായത് അസ്വാഭാവിക രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്നത് തന്നെയാണ് ഈ കുട്ടിയെ ഉടൻ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷകൾ നൽകുന്നത് എന്തായാലും മകൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അതും അച്ഛനമ്മമാർ വേഗം നീങ്ങിയതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജോഹിൻ വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് എല്ലാവരുമായി വളരെയധികം സംസാരിക്കുമെങ്കിലും സംസാരിക്കാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയതാകില്ല ഉറപ്പാണ് അവൻ അച്ഛനും അമ്മയുമായി വളരെ നല്ല കൂട്ടുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയുമായി പിണങ്ങിപ്പോകാനും സാധ്യതയില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും